بسم الله والحمد لله والصلاة والسلام على رسول الله أما بعد ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച സമൂഹമാണ് ബനു ഇസ്രായേൽ സമൂഹം, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനത. അല്ലാഹു തആല ആ സമൂഹത്തിന് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ അനുസ്മരിക്കുന്നുണ്ട്. യാ ബനി ഇസ്റായീൽ ദുക്റു നിഅമതിയല്ലതി അൻഅംതു അലൈക്കും വഅന്നി ഫള്ളൽതുക്കും അലൽ ആലമീൻ. അല്ലയോ ബനു ഇസ്റായീൽ സമൂഹമേ, നിങ്ങൾ ഞാൻ ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുക. വഅന്നി ഫള്ളൽതുക്കും അലൽ ആലമീൻ, നിങ്ങളെ ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കി, ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റി. ബനു ഇസ്രായേൽ സമൂഹത്തിന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? വളല്ലല്ന അലൈക്കുമുൽ ഗമാം, പരിശുദ്ധമായ ഖുർആനിലെ മറ്റൊരു സൂക്തത്തിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നാം നിങ്ങളുടെ മേൽ മേഘങ്ങളെ തണലിട്ട് നന്നു. വഅൻസൽന അലൈക്കുമുൽ മന്ന വസൽവ, മന്ന സൽവ എന്നറിയപ്പെടുന്ന ഭക്ഷണം ആകാശ ലോകത്തു നിന്ന് നിങ്ങൾക്ക് ഇറക്കി തന്നു. അതായത് ബനു ഇസ്രായേൽ സമൂഹത്തിന് ജോലിയെടുക്കേണ്ട ആവശ്യമില്ല, അധ്വാനിക്കേണ്ട ആവശ്യമില്ല. കാരണം സമയാസമയങ്ങളിൽ അവർക്ക് വിശപ്പുണ്ടാകുന്ന സമയത്ത് ആകാശ ലോകത്ത് നിന്ന് ഭക്ഷണം ഇറങ്ങുമായിരുന്നു. മന്ന സൽവ എന്നറിയപ്പെടുന്ന ഭക്ഷണം. എന്താണ് മന്ന സൽവ? മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, കാടപ്പക്ഷിയുടെ ഇറച്ചിയും കട്ടിത്തേനും വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളുമാണ്. എന്നാൽ ബനു ഇസ്രായേൽ സമൂഹം ഇത്ര അധികം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ തട്ടിത്തെറിപ്പിച്ചു, അള്ളാഹുവിനോട് പങ്കു ചേർത്തു, പശുക്കുട്ടിയെ ആരാധിച്ചു. അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് അവന്റെ സൈന്യത്തെ നിയോഗിക്കുകയുണ്ടായി. ഫാർസല്ന അലൈഹി മുത്തൂഫാന വൽ ജറാദ വൽ കുമ്മല വൽ ഫാദിയ വദ്ദമ ആയാതി മുഫസ്സലാത് ഫസ്തക്ബറു വകാനു കൗമം മുജ്രിമീൻ. അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു, നാം അവരിലേക്ക് തൂഫാനിനെ അയച്ചു. തൂഫാൻ എന്താണെന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, കസറത്തുൽ അംതാരിൽ മുഗരികത്തിൽ മുത്ലിഫതി ലിസ്റൂഇ വസ്സിമാർ, അവരുടെ കൃഷിയിടങ്ങളെയും എല്ലാ അനുഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയുന്ന, മുക്കിക്കളയുന്ന മഴകളാണ്. ശക്തമായ പ്രളയം അവരിലേക്ക് അല്ലാഹു തആല ഉണ്ടാക്കി. വൽ ജറാദ്, അതുപോലെ തന്നെ വെട്ടുകിളികളെ അവരെ നശിപ്പിക്കാൻ വേണ്ടി അയച്ചു. വെട്ടുകിളികൾ വന്നുകൊണ്ട് അവരുടെ വീടുകൾ വരെ തുരന്നു തിന്നു. അതുപോലെ വൽ കുമ്മല വൽ ഫാദിയ വദ്ദമ ആയാതി മുഫസ്സലാത്ത്, രക്തത്തെയും തവളകളെയും അതുപോലെ തന്നെ പേനുകളെയും അവരിലേക്ക് അല്ലാഹു തആല അയച്ചു. അവരുടെ വസ്ത്രങ്ങളിൽ പേനുകളും തവളകളും നിറഞ്ഞു, അവരുടെ ആഹാരങ്ങളിൽ പേനുകളും തവളകളും നിറഞ്ഞു. വിരിപ്പിൽ കിടന്നുറങ്ങാൻ പോകുമ്പോൾ അവിടെയും തവളകളും പേനുകളും. അവർ ആകെ അസ്വസ്ഥരായി, അവരുടെ ജീവിതം ദുസ്സഹമായി മാറ്റുകയുണ്ടായി. ബനു ഇസ്രായേൽ സമൂഹത്തെ അല്ലാഹു തആല പാഠം പഠിപ്പിച്ചത് പേനുകളെ കൊണ്ടും തവളകളെ കൊണ്ടുമാണ്. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക, കൃതജ്ഞത ബോധത്തോടുകൂടി ജീവിക്കുക. ബനു ഇസ്രായേൽ സമൂഹത്തെ പോലെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിക്കാതിരിക്കുക. റബ്ബു സുബ്ഹാനഹു വതആല അവന് നന്ദി രേഖപ്പെടുത്തുന്ന ഷാക്കിരീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.